സ്പോർട്സ് റേഡിയോ മാഗ്നറ്റിഫും ഞാൻ നിങ്ങളുടെ സ്വന്തം പാർവതി. ഇപ്പൊ നാട്ടിലേക്ക് സംസാരം കൊറോണയാണല്ലേ. നമ്മൾ മലയാളികൾ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത പല ശീലങ്ങളും പുതിയ വാക്കുകളും ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാസ്ക്, ക്വാറന്റീൻ, കണ്ടെയ്ൻമെന്റ് സോൺ, സാനിറ്റൈസർ, അങ്ങനെ എന്തൊക്കെയാണല്ലേ. ഇതുവരെ അതിന് ഗൗരവമായൊന്നും കണ്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ തൃശ്ശൂരിൽ രണ്ടാമത്തെ കൊറോണ രോഗം കൂടി വന്നു. അപ്പോൾ എല്ലാവരും ഗവൺമെന്റ് തരുന്ന നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നാളെ രാവിലെ സ്പർശം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നുണ്ട്. ഓക്കെ. ഹലോ ഹലോ, താൻ ചൂടാകാതെ. ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോഴേക്കും ഇവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം മാറി. തനിക്കറിയാലോ അത്. എന്തായാലും 14 ദിവസം റൂമിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ നമ്മുടെ രഞ്ജുവിൻ്റെ ഔട്ട് ഹൗസിലേക്കും പോകുന്നു. രഞ്ജുവിനെ താൻ അറിയില്ലേ? ആ, ഇവിടെ എത്തി ഈ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെ എഴുതാൻ മനസ്സിൽ തോന്നി. അങ്ങനെ എഴുതാനായി പേനയും പേപ്പർ എടുത്തിരുന്നതാണ്. പിന്നെ തനിക്കറിയാലോ. ഓഹോ, എന്നാ പറഞ്ഞോ? ഒരു കണക്കിന് അതാ നല്ലത്. വരാടോ, എന്തായാലും വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണ്ട്, അതിപ്പോ പറയില്ല. അത് വരുമ്പോ എനിക്കൊരുപാട് ഇഷ്ടാവും. ഇപ്രാവശ്യം ശരിക്കും ഉണ്ട് ഒരു സർപ്രൈസ്. ഹലോ ഹലോ ഹലോ, ഹരി, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവൾ ബാക്കി വെച്ച ആ ആഗ്രഹം അത് നീ സാധിച്ചു കൊടുക്കണം. ആ പുസ്തകം നീ പ്രകാശനം ചെയ്യണം. അതവളുടെ
ഞാൻ നിനക്ക് സമ്മാനിച്ച ചുവന്ന പനിനീർ പൂക്കൾ ഇന്നും നിന്റെ കയ്യിൽ നീ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. നിന്റെ ആത്മാവിന്റെ ഗന്ധം ഞാൻ ആ പൂവിന്റെ ഓരോ ഇതളുകളിലും അറിയും. ആ പുസ്തകത്തിലെ ഓരോ വരികളിലൂടെ നീ ഞാനെന്ന ആത്മാവിനെ തഴുകുന്ന സുഖസ്പർശം പോലെയാണ്. ജീവിച്ചിരിക്കുമെന്നതിൻ്റെ തെളിവ് സ്പർശം മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു.